നമസ്കാരം ഇന്ന് നമ്മൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് കോയിൽസ് അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്യുക പി എന്ന് പറയുന്ന കോയിൽ ഒരു ബാറ്ററിയുമായും ഒരു കീയുമായും കണക്ട് ചെയ്തിരിക്കുന്നു എസ് എന്ന് പറയുന്ന കോയിൽ ഒരു ഗാൽനോമീറ്റർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽനോമീറ്റർ ഉപയോഗിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും പ്രസൻസും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഗാൽനോമീറ്റർ ഉപയോഗിക്കുന്നത് കൺസിഡർ ടു കോയിൽസ് പി ആൻഡ് എസ് അറേഞ്ച് ക്ലോസ് ടു ഈ അതർ എ ബാറ്ററി ആൻഡ് എ ടാബ് കി കെ എസ് ഈസ് ടു എ സെൻസിറ്റീവ് ഗാൽനോമീറ്റർ ഈ ആദ്യത്തെ കോയിലിലെ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സും വേരി ചെയ്യുന്നു രണ്ടാമത്തെ കോയിലായ എസും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിലും വേരിയേഷൻ ഉണ്ടാകുന്നു അതിന്റെ ഫലമായിട്ട് ഈ രണ്ടാമത്തെ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഗ്യാലനോമീറ്റർ ഒരു ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു വെൻ കി ഈസ് പ്രസ്ഡ് ദ ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ പി ചേഞ്ചസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ എസ്

ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സിലാണ് ഈ രണ്ടാമത്തെ കോയിലായ എസ് ഇരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് ഈ രണ്ടാമത്തെ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു ആ ഇ എം എഫ് മൂലം ഒരു കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഗാലിനോമീറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ് ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഒപ്പോസിംഗ് ഇ എം എഫ് ഇൻ എ സർക്യൂട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ എ കറണ്ട് ഓർ മാഗ്നറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ നൈബറിംഗ് സർക്യൂട്ട് ഇസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ അതായത് പ്രൈമറി സർക്യൂട്ടിലെ കറണ്ടിലുള്ള വ്യത്യാസം മൂലം അതിന് ഫലമായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിലുണ്ടാവുന്ന വ്യത്യാസം മൂലം സെക്കൻഡറി സർക്യൂട്ടിൽ ഒരു ഒപ്പോസിങ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് അടുത്തായിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ദ മാഗ്നറ്റി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് വൺ കോയിൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് പാസിങ് ത്രൂ ദ അതർ കോയിൽ അപ്പം ഈ പ്രൈമറി കോയിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റി ഫ്ലക്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് അതായത് ഫൈവ് ഈസ് പ്രൊപോർഷണൽ ടു ഐ ആയിട്ട് എഴുതാം ദർ ഫോർ ഫൈവ് ഇസ് ഈക്വൽ ടു എം ഐ ഈ എമ്മിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് ആയിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ ഐ ഇസ് ഈക്വൽ ടു വൺ ആംബിയർ ആകുന്ന സമയത്ത് ഫൈവ്സ് ഈക്വൽ ടു എം ഐ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഐ എന്ന് പറയുന്നത് വൺ ആംബിയർ ആകുമ്പോൾ ഫൈവ് ഇസ് ഈക്വൽ ടു എം ആയിട്ട് എഴുതാവുന്നതാണ് ഈസ് വെൻ ഐ ഇസ് ഈക്വൽ ടു വൺ ആംബിയർ ഫൈസ് ഈക്വൽ ടു എം അപ്പൊ അതിൽ നിന്ന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ഇസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് വൺ കോയിൽ വെൻ വൺ ആംബിയർ കറണ്ട് ഈസ് പാസ് ത്രൂ ദ നൈബറിംഗ് കോയിൽ അതായത് നൈബറിംഗ് കൂടെ വൺ ആംബിയർ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ഈക്വൽ നമുക്ക് പറയാം ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ് നമുക്കറിയാം ഫാരഡേസ് ആൻഡ് ലെൻസിലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ഇ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഫൈ ആണ് ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈ ഈസ് ഈക്വൽ ടു എം ഐ ആണ് ഫോർ ദിസ് ഈസ് ഈക്വൽ ടു ആയിട്ട് ഈ ഡി ബൈ ഡി ടി ഓഫ് ഐ എന്ന് പറയുന്നത് വൺ ആംബിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് എമ്മിന് ന്യൂമറിക്കലി ഈക്വൽ ആയിട്ട് പറയാവുന്നതാണ് അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ വൺ കോയിൽ വെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ നൈബറിംഗ് കോയിൽ ഈസ് യൂണിറ്റി അതായത് നൈബറിങ് കോയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഐ എന്ന് പറയുന്നത് വൺ ആംബിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ രണ്ടാമത്തെ കോയിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ഈക്വൽ ആയിരിക്കും ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ ആംപിയർ ഓർ ഹെൻറി ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കൊയാക്സിയൽ സോളിനോർസ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ന രണ്ട് സോളിനോയിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു രണ്ടിന്റെയും ലെങ്ത് എൽ ആണ് കൺസിഡർ കൊയാക്സിയൽ സോളിനോയിസ് എസ് വൺ ആൻഡ് എസ് ടു ഈ എൽ ലെറ്റ് എ കറണ്ട് ഐ വൺ ഈസ് പാസ് ത്രൂ എസ് വൺ എസ് വൺ എന്ന് പറയുന്ന സോളിനോയിഡിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ വൺ ആണ് ഐ വൺ കറണ്ട് എസ് വണിൽ കൂടെ കടന്നു പോകുന്നത് മൂലം ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു മ്യൂസിയോ എൻ വൺ ഐ വൺ ആണ് ഇവിടെ എൻ വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഐ വൺ എന്ന് പറയുന്നത് ആദ്യത്തെ കോയിൽ കൂടെ കറന്നു പോകുന്ന കറണ്ടുമാണ് ബി ഇസ് ഈക്വൽ ടു മ്യൂസിയോ എൻ വൺ ഐ വൺ ആയിട്ട് എഴുതാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എസ് ടു ദീക്വൽ ടു ഫൈ ടു ഇസ് ഈക്വൽ ടു ി എൻ ടു ഇവിടെ എൻ ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ഇപ്പം ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ വൺ ഐ വൺ ആണ് ഇൻറ്റു എ ഇൻ എൻ ടു ആയിട്ട് നമുക്ക് എഴുതാം തെർഫോർ ഫൈവ് ടു ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ വൺ ഐ വൺ ഇൻ എ എൻ ടു അങ്ങനെയാണെങ്കിൽ എസ് ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റി ഫ്ലക്സ് എന്ന് പറയുന്നത് എസ് വണിൽ കൂടെ കടന്നു പോകുന്ന കറന്റിന് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ആണ് മാഗ്നറ്റി ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എസ് ടു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് പാസിംഗ് ത്രൂ എസ് വൺസ് ഫൈ ടു ഇസ് പ്രൊപോർഷണൽ ടു ഐ വൺ ഫൈവ് ടു ഇസ് ഈക്വൽ ടു എം ഐ വൺ ഇതിൽ നിന്ന് നമുക്ക് എം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം എം ഇസ് ഈക്വൽ ടു ഫൈവ് ടു ഡിവൈഡ് ബൈ ഐ വൺ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ് എം ഇസ് ഈക്വൽ ടു ഫൈവ് ഡിവൈഡ് ബൈ ഐ വൺ ഇപ്പൊ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ്യൂ സീറോ എൻ വൺ ഐ വൺ എ എൻ ടു ദിവൈഡഡ് ബൈ ഐ വൺ ഐ വണ്ും ഐ വണ്ണും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ളത് മ്യൂ സീറോ എൻ വൺ എ എൻ ടൂ ആണ് ഇവിടെ എൻ ടു എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ടു എന്ന് പറയുന്നത് സ്മോൾ എൻ ടു ഇൻടു എൽ ആണ് ക്യാപിറ്റൽ എൻ ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ സോളിനോടിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് സ്മോൾ എൻ ടു എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തും എൽ എന്ന് പറയുന്നത് സോളിനോയിഡിന്റെ ലെങ്ത്തുമാണ് ക്യാപിറ്റൽ എൻ ടു ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ടു ഇൻ ടു എൽ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാവുന്നതാണ് അങ്ങനെയെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം എന്ന് പറയുന്നത് ന്യൂ സീറോ എൻ വൺ എൻ ടു ഇൻ ടു എ എല്ലായിട്ട് എഴുതാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്